മൊഫിയ പർവീണിന്റെ ആത്മഹത്യ കേസിൽ നേരിട്ട് ഇടപെട്ട മുഖ്യമന്ത്രി ആലുവയിൽ നിയമ വിദ്യാർത്ഥിനി മൊഫിയ പർവീൺ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം നയിച്ച കോൺഗ്രസ് എംഎൽഎമാർ ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്ന പോലീസ് റിപ്പോർട്ടിൽ വിശദമായ വിവരങ്ങൾ തേടിയിരിക്കുകയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ റൂറൽ എസ്പി കാർത്തിക്കിനെ ആലുവ ഗസ്റ്റ് ഹൗസിൽ വിളിച്ചു വരുത്തിയാണ് മുഖ്യമന്ത്രി വിശദാംശങ്ങൾ തേടിയത് കേസ് ഫയലുകൾ പരിശോധിച്ച മുഖ്യമന്ത്രി കേസ് അന്വേഷിച്ച സ്പെഷ്യൽ ബ്രാഞ്ച് എസ്പിയെയും ഡിവൈഎസ്പിയെയും വിളിച്ചു വരുത്തി വിവരങ്ങൾ തേടുകയും വിശദീകരണം ചോദിച്ചു വാങ്ങുകയും ചെയ്തു സംഭവം വിവാദമായതോടെയാണ് മുഖ്യമന്ത്രി കേസിൽ നേരിട്ട് ഇടപെട്ടത് കോൺഗ്രസ് പ്രതിഷേധങ്ങൾ നയിച്ച പ്രവർത്തകർക്കും എംഎൽഎമാർക്കും തീവ്രവാദ ബന്ധമുണ്ടെന്നായിരുന്നു പോലീസിന്റെ റിപ്പോർട്ട് ഇതിൽ അന്വേഷണം വേണമെന്നും എന്താണ് സംഭവിച്ചതെന്ന് കാര്യങ്ങൾ വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് അൻവർ സാദത്ത് എംഎൽഎ കത്ത് നൽകിയിരുന്നു മോഫിയുടെ ആത്മഹത്യയിൽ സിഎയുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് റിപ്പോർട്ടിൽ അതിഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അതിനിടെ മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് ആലുവ സിഐ സൈജു പോൾ അവധിയിൽ പ്രവേശിച്ചിട്ടുണ്ട് കസ്റ്റഡി റിപ്പോർട്ട് തയ്യാറാക്കുന്നത് സംബന്ധിച്ച് മേൽനോട്ടം വഹിക്കുന്നതിൽ സിഐക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു പിന്നീട് റൂറൽ എസ്പി ഇതിൽ വിശദീകരണവും ചോദിച്ചിരുന്നു എന്നാൽ സിഐ അവധിയിൽ പ്രവേശിച്ചത് ആരോഗ്യ കാരണങ്ങൾ കൊണ്ടാണെന്നും അതിനെ മറ്റുള്ള തരത്തിൽ വളച്ചൊടിക്കണ്ടെന്നുമാണ് അനൌദ്യോഗികമായി പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രി വിശദീകരണം ചോദിച്ചതിന് പിന്നാലെ ഡിജിപിയും സംഭവത്തിൽ ഇടപെട്ടിരുന്നു രണ്ടുപേരെ നേരത്തെ തന്നെ കേസിൽ സസ്പെൻഡ് ചെയ്തിരുന്നു മോഫിയുടെ കേസിൽ വിളിച്ചു വരുത്തിയ മുഴുവൻ ഉദ്യോഗസ്ഥരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും കുടുംബത്തിന് പൂർണ്ണ സഹായവും പിന്തുണയും നൽകുമെന്നും മുഖ്യമന്ത്രിയും മന്ത്രി പി രാജീവും ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞിരുന്നു കഴിഞ്ഞ മാസമായിരുന്നു കേസിനാസ്പദമായ സംഭവം ഗാർഹിക പീഡനത്തെ തുടർന്ന് നിയമ വിദ്യാർത്ഥിനിയായ മോഫിയ പർവീൺ വീട്ടിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു മോഫിയുടെയും ഭർത്താവ് സുഹൈലിൻ്റെയും പ്രശ്നപരിഹാരത്തിനായി ഇരുവരെയും ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയപ്പോൾ മോഫിയോട് സിഐ സുധീർ കയർത്തു സംസാരിച്ചിരുന്നു ഇതോടെ പോലീസിൽ നിന്ന് തനിക്ക് നീതി ലഭിക്കില്ലെന്ന മനോവിഷമത്തിലാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് FIR വ്യക്തമായിരുന്നു ഉച്ചയ്ക്ക് 12 വൈകിട്ട് 6 സമയത്താണ് മോഫിയ ആത്മഹത്യ ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നത് മോഫിയയുടെ ബന്ധുവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സുധീറിൻ്റെ പേരും FIR ഉൾപ്പെടുത്തിയത് പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മോഫിയെയും ഭർത്താവിനെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു ഇവിടെ വെച്ച് മോഫിയ ഭർത്താവിനെ കരണത്തടിക്കുകയായിരുന്നു ഇതിൽ മോഫിയയോട് സുധീർ കയർത്ത് സംസാരിക്കുകയും ചെയ്തു മോഫിയയുടെ കുടുംബത്തിൻ്റെ നിരന്തരമായ ആവശ്യപ്രകാരവും കോൺഗ്രസിൻ്റെ ശക്തമായ പ്രതിഷേധ സമരങ്ങൾക്കുമൊടുവിൽ സിഐ സുധീർ കുമാറിനെ ആദ്യം പോലീസ് ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റുകയും പിന്നീട് സസ്പെൻഡ് ചെയ്യുകയുമായിരുന്നു കേസ് കൈകാര്യം ചെയ്യുന്നതിൽ സുധീറിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായി എറണാകുളം റേഞ്ച് DIG നീരജ് കുമാർ ഗുപ്ത നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു DIGയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സുധീറിനെതിരെ വകുപ്പുതല അന്വേഷണത്തിനായി കൊച്ചി ഈസ്റ്റ് ട്രാഫിക് അസിസ്റ്റന്റ് കമ്മീഷണറെ DGP ചുമതലപ്പെടുത്തുകയും ചെയ്തു മോഫിയയ്ക്ക് ഭർത്തൃവീട്ടിൽ ഗുരുതര പീഡനമേൽക്കേണ്ടി വന്നതായി റിമാൻഡ് റിപ്പോർട്ടും വ്യക്തമാക്കുന്നുണ്ട് ഭർത്താവ് സുഹൈൽ മോഫിയയെ ലൈംഗിക വൈകൃതങ്ങൾക്ക് വിധേയമാക്കിയതായും നേരത്തെ തെളിഞ്ഞിരുന്നു സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ട് ഭർത്തൃമാതാവ് റുഖിയെയും മോഫിയെ ഉപദ്രവിച്ചെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു ആലുവ സ്റ്റേഷന്റെ ചുമതലയുള്ള SHOയുടെ മോശമായ പെരുമാറ്റവും ഇടപെടലും കേരള പോലീസിന് ഈ കേസിലൂടെ നാണക്കേട് ചാർത്തി കൊടുക്കുകയും ചെയ്തു ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഈ കേസിൽ നേരിട്ടിടപെടുന്നത് ഇനിയെങ്കിലും കേസിൽ കാര്യമായ പുരോഗതി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തൂ